ദളം 3. അനുഗ്രഹങ്ങളുടെ ചട്ടക്കൂടിൽ വാർത്തെടുക്കുന്നതാണ് ജീവിതം. നാളിതുവരെ അറിഞ്ഞും അറിയാതെയും ലഭിച്ച അനുഗ്രഹങ്ങളുടെ അകമ്പടിയോടെയാണ് ഓരോ ചുവടും നാം മുമ്പോട്ട് വെക്കുന്നത്. ജീവിതത്തെ അനുധാവനം ചെയ്യേണ്ടുന്ന ദൈവാനുഗ്രഹം അപ്പനിൽ നിന്ന് നഷ്ടമായതിനാൽ ഒരു മകൻ വിശുദ്ധ ഗ്രന്ഥത്താളുകൾക്കിടയിൽ പൊട്ടിക്കരയുന്നുണ്ട്. അപ്പാ, ഒരൊറ്റ വരമേ അങ്ങയുടെ പക്കലുള്ളൂ, എന്നെയും കൂടി ഒന്ന് അനുഗ്രഹിക്കുക. ഏശാവാണ് ആ മകൻ. ഇസഹാക്ക് എന്ന അപ്പൻ്റെ മുമ്പിൽ ആ മകൻ പൊട്ടിക്കരയുകയാണ്. അവൻ ആ അനുഗ്രഹം നഷ്ടമായതിന് പിന്നിൽ കലങ്ങിമറിഞ്ഞ ഹൃദയവുമായി ദൈവഹിതം നിറവേറ്റിയ ഒരു അമ്മയുണ്ട്, റെബേക്ക. ഏശാവിൻ്റെ അമ്മയെന്ന് അവളെ ആരും വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 25-26 അധ്യായങ്ങൾ അവസാനിക്കുന്നത് ഏശാവിന് ദൈവാനുഗ്രഹം നഷ്ടപ്പെടാനുണ്ടായതിലെ കാരണം വെളിവാക്കിയാണ്. അതായിരുന്നു ഏശാവിനെ കുറിച്ചുള്ള അമ്മയുടെ നൊമ്പരവും. തന്നിഷ്ടം കാട്ടി ഹൃദയനൊമ്പരങ്ങൾ ഏറ്റുവാങ്ങിയ മക്കളുടെ ഭൂമിയാണ് അന്നും ഇന്നും ഇത്. ഓർക്കുക, അനുഗ്രഹ വാക്കുകളിലൂടെ അനുഗ്രഹവും ശാപവാക്കുകളിലൂടെ ശാപവും നിങ്ങളിലേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ട്. വിനായ് നിർമ്മൽ കൂട്ടിച്ചേർത്ത ഒരു കഥയോർക്കുന്നു. കുടുംബത്തിനൊപ്പമുള്ള തിരക്കേറിയ ഒരു ട്രെയിൻ യാത്രയ്ക്കിടെ ക്ഷീണിതയായ ഒരമ്മയ്ക്ക് റിസർവ് ചെയ്ത ഇടം നൽകി മറയുന്ന കഥാപുരുഷന് ഇറങ്ങാൻ നേരം ആ അമ്മ നൽകുന്ന ഒരു അനുഗ്രഹമുണ്ട്. മോനെ, ദൈവം നിന്നെ അനുഗ്രഹിക്കും. അതേ, പേരറിയാതെ നാടറിയാതെ കാണാമറയങ്ങളിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾ ഓർത്തെടുക്കാനാകുമോ നിങ്ങൾക്ക്? ജനിച്ച കാലം മുതൽ മാതാപിതാക്കളുടെ, ഗുരുക്കന്മാരുടെ, പ്രിയപ്പെട്ടവരുടെ എത്രയെത്ര അനുഗ്രഹങ്ങളിൽ കോർത്തിണക്കപ്പെട്ടതാണ് നിങ്ങളുടെ ജീവിതമെന്നറിയാമോ? ഒരു മകനെ ഓർക്കുന്നു. ഭൂമിയുടെ മാധുര്യം നുണഞ്ഞ ചോരക്കുഞ്ഞിനെയും അപ്പൻ്റെ കരങ്ങൾക്ക് കീഴെ പിടിച്ച് ആ മകൻ പറയുന്നുണ്ട്, അപ്പാ, എൻ്റെ കുഞ്ഞിനെ ഒന്ന് അനുഗ്രഹിച്ചേ. അവനറിയാം അപ്പൻ്റെ കരങ്ങളിൽ ആ നിമിഷം ദൈവാനുഗ്രഹം ഊർന്നിറങ്ങുമെന്ന്. വെളിച്ചത്തിൽ നിങ്ങൾക്ക് ജാള്യത തോന്നുമെങ്കിൽ വേണ്ട കേട്ടോ, ഈ രാത്രി അപ്പൻ്റെയും അമ്മയുടെയും കരങ്ങൾ ശിരസിൽ വെച്ച് നിങ്ങളൊന്ന് അപേക്ഷിക്കണം. എന്നെയും കൂടെ ഒന്ന് അനുഗ്രഹിക്കുമോ? അനുഗ്രഹിച്ചാൽ അനുഗ്രഹവും ശപിച്ചാൽ ശാപവും ലഭിക്കുമെന്ന് പ്രിയ രക്ഷിതാക്കളെ നിങ്ങൾ പലപ്പോഴും ഒന്നോർത്താൽ നന്നായിരിക്കും. സഹോദര സ്മരണകൾ എന്നും ഏശാവിന് വഞ്ചനയുടെ ഗന്ധം പടർന്നതായിരുന്നു. ഗർഭപാത്രത്തിൽ മല്ലിപിടിക്കുകയും കുതികാലിനെ പിടിവിടാതെ അനുധാവനം ചെയ്യുകയും ചെയ്തവൻ പരിക്ഷീണനായ സഹോദരൻ്റെ പരാധീനത മുതലെടുക്കുവാൻ അവന് മുമ്പാകെ ചോദിച്ചത് കനത്ത വിലയായിരുന്നു. യാക്കോബ് എന്ന അപ്പൻ കൂടപ്പിറപ്പിനെ ചതിച്ചതേയുള്ളൂ. എന്നാൽ അവൻ്റെ മക്കൾ കൂടപ്പിറപ്പുകളിലൊന്നിനെ ഉന്മൂലനം ചെയ്യാൻ ആലോചിക്കുകയും ഒടുവിൽ സാർത്ഥവാഹ സംഘത്തിന് അടിമയായി വിൽക്കുകയും ചെയ്തു. ഈശ്വരനുമായുള്ള സചേതന ബന്ധം അതുള്ളപ്പോൾ സഹോദരന്മാർ തമ്മിൽ ഒരിക്കലും കാലുഷ്യം ഉണ്ടാവുകയില്ല. എന്നാൽ ഈശ്വരനുമായുള്ള ബന്ധം ഉലയുമ്പോൾ മനുഷ്യനുമായുള്ള ബന്ധവും നഷ്ടമാകും. ആദം അനുസരണക്കേട് കാണിച്ചാൽ കയീൻ സഹോദരനെ കൊല്ലും. യാക്കോബ് ഏശാവിനെ ചതിച്ചാൽ യാക്കോവിൻ്റെ മക്കൾ അതിലേറെ ചെയ്യും കൂടപ്പിറപ്പിനോട്. വിധിവൈരുദ്ധ്യം എന്നല്ലാതെ എന്തു പറയാൻ? ജ്യേഷ്ഠന്റെ അനുഗ്രഹങ്ങളെ കവർന്നെടുത്ത് ഹാരാനിലേക്ക് പലായനം ചെയ്ത് യാക്കോവ് മടങ്ങിയിരിക്കുകയാണ്. ഭയപ്പെട്ട് അസ്വസ്ഥനായി നിൽക്കുന്ന യാക്കോവിനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയാണ് ഏശാവ്. ആ ചുംബനത്തിൽ അയാൾ തൻ്റെ ഹൃദയത്തെ പങ്കുവെക്കുകയാണ്. നീ എനിക്കെത്രമേൽ പ്രിയപ്പെട്ടവനാണെന്ന് പറയാതെ പറഞ്ഞ്, അതേ, വഴുതി മാറിയ ചില അനുഗ്രഹങ്ങളുടെ ചില പിണക്കങ്ങളുടെ ദൂരം ഹൃദയം നിറഞ്ഞ ഒരു ചുംബനം വരെയുള്ളൂ. ദയവായി ജീവിതത്തിൽ ഒരിക്കലും
നിങ്ങളത് മറക്കാതിരിക്കുക. വിദൂരങ്ങളിൽ നിന്ന് ദൈവപദ്ധതിയിന്മേൽ കരുനീക്കിയ റെബേക്ക എന്ന അമ്മ മനസ്സ് ഈറഞ്ഞണി. ശുഭം.